നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെപ്റ്റംബറിൽ 40 പേർ കൊല്ലപ്പെടുകയും 3000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ലെബനൻ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളക്കെതിരായ പേജർ ആക്രമണത്തിന് ഉത്തരവിട്ടത് താൻ തന്നെയാണെന്ന നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. മുൻ പ്രതിരോധ മന്ത്രി ഗ്യോഗ് ഗാലന്റിനെ ഉൾപ്പെടെ എതിർപ്പുകൾ അവഗണിച്ചായിരുന്നു നെതന്യാഹുവിന്റെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. ഔദ്യോഗിക വക്താവ് ഒമേർ ദോസ്ത്രിയാണ് വാർത്താ ഏജൻസിയായ AAFP ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പ്രതിരോധ വകുപ്പിലെ പ്രമുഖ ഉദ്യോഗസ്ഥരുടെയും അവരുടെ തലവന്മാരുടെയും എതിർപ്പുകൾ മറികടന്നാണ് പേജർ ആക്രമണവും ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രല്ലയുടെ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷനും നടന്നതെന്നാണ് യോഗത്തിൽ നെതന്യാഹു പറഞ്ഞത്. ദിവസങ്ങൾക്ക് മുൻപ് പുറത്താക്കിയ യോഗ്യാലനെ ലക്ഷ്യമിട്ടായിരുന്നു പരാമർശം. ഞായറാഴ്ച നടന്ന വാരാന്ത്യ ക്യാബിനറ്റ് യോഗത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതാദ്യമായ സംഭവത്തിൽ ഉത്തരവാദിത്തം ഏൽക്കുന്നത്. പേജർ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന നേരത്തെ വാർത്തകൾ വന്നിരുന്നെങ്കിലും സൈന്യമോ ഭരണകൂടമോ ഇതുവരെ ഔദ്യോഗികമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നില്ല. ഇതാദ്യമായാണ് നെതന്യാഹു തന്നെ ആക്രമണത്തിന് ഉത്തരവിട്ടതെന്ന തരത്തിൽ സ്ഥിരീകരണം വരുന്നത്. നേരത്തെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ജുഡീഷ്യൽ പരിഷ്കരണ നടപടികൾ തൊട്ടു തന്നെ നെതന്യാഹും ഗാലന്റും തമ്മിൽ കടുത്ത വിയോജിപ്പ് നിലനിൽക്കുന്നുണ്ട്. 2023 മാർച്ചിൽ ഗാലന്റിനെ നെതന്യാഹു പുറത്താക്കുകയും പിന്നീട് ഒരു മാസം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്തു. ഗാസയിലെയും ലബനിലെയും ആക്രമണവുമായി ബന്ധപ്പെട്ടും ഇരു നേതാക്കളും തമ്മിൽ പലതവണ ഏറ്റുമുട്ടിയിരുന്നു. 2023 ഒക്ടോബറിലെ ആക്രമണത്തിന് പിന്നാലെ പ്രതിരോധ വകുപ്പിനും സൈന്യത്തിനുമെതിരെ നെതന്യാഹു തിരിഞ്ഞിരുന്നു. സുരക്ഷാ വിഭാഗത്തിന്റെ വീഴ്ചയാണ് സംഭവത്തിനിടയാക്കിയതെന്നായിരുന്നു ആരോപണം. സംഭവത്തിൽ പബ്ലിക് കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യം തള്ളുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 17-18 തീയതികളായിരുന്നു ലബനാന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിസ്ബുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ലക്ഷ്യമിട്ട് പേജർ സ്ഫോടന പരമ്പര നടന്നത്. ഹിസ്ബുള്ള ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന പേജറുകളിലും വാക്കി ടോക്കികളിലും സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചായിരുന്നു വൻ സ്ഫോടനം നടന്നത്. സംഭവത്തിൽ 39 പേരാണ് കൊല്ലപ്പെട്ടത്. 3000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ അംഗഭംഗം ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റവരുമുണ്ട്. ലബനാനിലെ ഇറാൻ അംബാസിഡർ മുൻസ്തബ അമാനി ഉൾപ്പെടെ ആക്രമണത്തിനിരയായവരിലുണ്ട്. 1500 ഹിസ്ബുള്ള പോരാളികൾക്കും പരിക്കേറ്റു. സാധാരണക്കാർ ഉൾപ്പെടെ നിരവധി പേരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും കൈകാലുകൾ അറ്റുപോവുകയും ചെയ്തിരുന്നു. സംഭവത്തിന് പിന്നാലെയായിരുന്നു ഹിസ്ബുള്ള ആസ്ഥാനം ലക്ഷ്യമിട്ട് ബെയ്റൂത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടക്കുന്നത്. നസ്രല്ല ഉൾപ്പെടെ പ്രമുഖ ഹിസ്ബുള്ള നേതാക്കൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇതിനുശേഷം കരയാക്രമണം ആരംഭിച്ചു. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിധികൾ അതിനിർണായകമായി പങ്കുവച്ച ദിവസമായിരുന്നു 2024 സെപ്റ്റംബർ 27. അന്നാണ് ജീവിതമുടനീളം ഇസ്രായേലിനെ പ്രതിരോധിച്ച് അതിനൊരു സംഘത്തെ തന്നെ പ്രാപ്തമാക്കിയ സയ്യിദ് ഹസൻ നസ്രല്ല എന്ന ഹിസ്ബുള്ള മേധാവിയെ സയനിസ്റ്റ് ഭരണകൂടം വധിച്ചത്. ഗാസയിൽ നിന്ന് ലബനിലേക്ക് ആക്രമണം കേന്ദ്രീകരിച്ച ശേഷം ഇസ്രായേൽ നടത്തിയ നിർണായക നീക്കമായിരുന്നു 32 വർഷങ്ങളായി ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലായിരുന്ന ഹസൻ നസ്രല്ലയുടെ കൊലപാതകം. നസ്രല്ലയുടെ കൊലപാതകം പ്രത്യക്ഷത്തിൽ ഹിസ്ബുള്ളക്കേറ്റ അടിയായിരുന്നെങ്കിലും ഇസ്രായേലിന്റെ ഇറാനുള്ള മുന്നറിയിപ്പും വെല്ലുവിളിയും കൂടിയായിരുന്നു ഇത്. പ്രതിരോധത്തിന്റെ അച്ചുതണ്ടെന്നറിയപ്പെടുന്ന പശ്ചിമേഷ്യയിലെ ഇറാന്റെ പ്രോക്സി സംഘങ്ങളിലെ പ്രധാനിയായിരുന്നു ഹസൻ നസ്രല്ല എന്ന ഹിസ്ബുള്ള നേതാവ്. ഇസ്രായേലിനെതിരായ മേഖലയിലെ ഇറാന്റെ ഏറ്റവും വലിയ ശക്തി, 100,000+ മിസൈലുകളുടെ ആയുധശേഖരമുള്ള സർക്കാരിന്റെ കീഴിലല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ സായുധ സംഘടനയാണ് ഹിസ്ബുള്ള. ഇറാനെതിരെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നതിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം വളരെ വലുതാണ്. അങ്ങനെ ഒരു സംഘടനയെ നിരന്തരം ആക്രമിക്കുകയും അവരുടെ നേതാവിനെ ഇല്ലാതാക്കുകയും ചെയ്യുകയായിരുന്നു നെതന്യാഹു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.